നമസ്കാരം. കോവിഡ്-19 ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് കണ്ണൂരിലെ വാർത്തകൾ നോക്കാം. കണ്ണൂരിലാകെ ഒരാൾക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു മരണം കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിനപ്പുറം 38 പേരാണ് രോഗബാധിതരായിട്ടുള്ളത്. 8182 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ആശുപത്രിയിൽ 111 പേരും വീടുകളിൽ 8071 പേരും. ഇന്നലെ സ്ഥിരീകരിച്ച 2 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് പകർന്നത്. ഇന്നലെ 6 പേരുടെ ഫലം കൂടി നെഗറ്റീവ് ആയിട്ടുണ്ട്. 134 ഫലം കൂടി ഇനി ലഭിക്കാനുണ്ട്. മനു ഭരത് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. മനു, എന്താണ് കണ്ണൂരിലെ ഏറ്റവും പുതിയ വാർത്തകൾ? ഇന്ന് രാവിലെ 7:30 മരിച്ച മെഹ്റൂഫിന് എങ്ങനെയാണ് രോഗം ബാധിച്ചത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടില്ല. 113 പേരുടെ ഒരു വലിയ സമ്പർക്ക പട്ടിക തന്നെ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 41 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. അതിൽ 20 പേരുടെ ഫലങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെ നെഗറ്റീവാണ്. ഈ മെഹ്റൂഫിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും തന്നെ രോഗം ഇല്ല എന്നും വ്യക്തമായിട്ടുണ്ട്. ഏതായാലും പ്രദേശത്ത് കനത്ത ജാഗ്രത തുടരുന്നു. അവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പോലും ആളുകൾ പുറത്തിറങ്ങരുത്. അതിന് കോൾ സെൻറ്ററോ അല്ലെങ്കിൽ ജനമൈത്രി പോലീസിൻ്റെയോ സഹായം തേടണം എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇറച്ചിക്കടകളിൽ നിന്നും തന്നെ ആളുകൾ പോകരുത്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ കോൾ സെൻറ്റർ വഴി അത്തരം സാധനങ്ങൾ വാങ്ങിക്കണം എന്നാണ് അവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ തലശ്ശേരി സബ് ഡിവിഷന് കീഴിലാണ് ഏറ്റവും അധികം കണ്ണൂർ ജില്ലയിൽ കോവിഡ്-19 ബാധിതരുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശം മുഴുവൻ വളരെ ശക്തമായ ജാഗ്രത തന്നെയാണ് പുലർത്തുന്നത്. ഈ മൂന്ന് പ്രദേശങ്ങൾ, ഈ മെഹ്റൂഫ് സഞ്ചരിച്ചു എന്ന് കരുതുന്ന 25 മുതൽ 21 വരെ സഞ്ചരിച്ചു എന്ന് കരുതുന്ന ഈ ചൊക്ലി, അതുപോലെ പന്നിനൂർ, ന്യൂമാഹി പ്രദേശങ്ങളിലാണ് ഏറ്റവും ശക്തമായ ജാഗ്രത അപ്പോൾ തുടരുന്നത്. പോലീസും നിരത്തുകളിൽ അനാവശ്യ വാഹനങ്ങൾ ഇറങ്ങുന്നതിനെ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഇന്നലെ 355 പേരെയാണ് ഇത് സംബന്ധിച്ച് അറസ്റ്റ് ചെയ്തത്. ഈ ലോക്ക്ഡൗൺ നിയമങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് 246 വാഹനങ്ങൾ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മാഹി സ്വദേശിയാണ് മരിച്ചതെങ്കിലും ഈ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ ഈ പ്രദേശങ്ങളുമൊക്കെ ബന്ധം പുലർത്തിയെന്നതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ജില്ല മുന്നോട്ട് പോകുന്നത്. ശരി, മനു ഭരതാണ് കണ്ണൂരിൽ നിന്ന് ചേർന്നത്. കാസർഗോഡേക്ക് പോകാം. ആകെ 130 പേർക്കാണ് അവിടെ രോഗബാധ ഇപ്പോഴുള്ളത്. 10721 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ആശുപത്രിയിൽ 260 പേരും വീടുകളിൽ 10461 പേരുമുണ്ട്. ഇന്നലെ 3 പേർ കൂടി രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. എല്ലാവർക്കും ഇത് പകരുന്നത് സമ്പർക്കത്തിലൂടെയാണ്. KV ബൈജു ചേരുകയാണ്. ബൈജു, തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അവിടെ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കാസർഗോഡ് ജില്ലയിൽ നിയന്ത്രണം ശക്തമാക്കി. പോലീസ് ഇപ്പോൾ ചൂരി, നെല്ലിക്കുന്ന്, കൽനാട്, തളങ്കര ഈ 3 പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്ന സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു. കടുത്ത നിയന്ത്രണമാണ് ഈ മേഖലകളിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വീടുകളിൽ നിന്നും ആരും പുറത്തിറങ്ങരുത് എന്ന രീതിയിലുള്ള പുതിയ നിയന്ത്രണമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം 18 പേരാണ് രോഗമുക്തി നേടിയത്. അതുപോലെ ഇപ്പോൾ ജില്ലയിൽ ആകെ 23 പേരാണ് ഇത്തരത്തിൽ പോസിറ്റീവ് രോഗം ബാധിച്ച 23 പേരാണ് നെഗറ്റീവായി വീടുകളിലേക്ക് പോയത്. ഇവരെ കർശനമായി നിരീക്ഷിക്കുക എന്നതാണ് ഈ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച 4 പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തതും രോഗ സമ്പർക്കത്തിലൂടെ രോഗപകർച്ച ഉണ്ടായതും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ പോലീസ് ശക്തമായ നിയന്ത്രണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഡബിൾ ലോക്ക് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്ന ഒരു നിയന്ത്രണത്തിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെയുള്ളവർക്ക് അത്യാവശ്യ സാധനങ്ങൾ വേണമെങ്കിൽ പോലീസിൻ്റെ വാട്സാപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഇവർ വീടുകളിലേക്ക് എത്തും എന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇതിലൂടെ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിലാണ് കർണാടകയിലേക്ക് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് കടക്കാൻ ശ്രമിച്ച യാക്കൂബ് എന്ന ആളെയും അതുപോലെ തന്നെ ഇയാളൊപ്പമുണ്ടായിരുന്ന 7 പേരെയും, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 7 പേരെയും കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവരെ കോവിഡ് ആശുപത്രിയിൽ ചികിത്സയ്ക്കും വിധേയരാക്കി. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ശക്തമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. IG വിജയ് സാക്കറെ നേരിട്ടെത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ ചുക്കാൻ പിടിക്കുന്നതും. എന്തായാലും കാസർഗോഡ് ജില്ല കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നതും. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തേക്ക് പോകാം. ആകെ 16 പേർക്കാണ് ഇവിടെ രോഗബാധ. 14291 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 84 പേരും മറ്റുള്ളവർ വീടുകളിലുമാണ്. പുതുതായി രോഗബാധ നിസാമുദ്ദീനിൽ നിന്ന് തിരിച്ചെത്തിയവർക്കാണ്. 118 ഫലം കൂടി ഇനി വരാനുണ്ട്. ഈ മലപ്പുറത്തെ ഒരു റൂട്ട് മാപ്പ് ഇതാ. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി കുന്നംപുറത്തേക്ക്, അവിടെ നിന്ന് കോഴിച്ചേന, തെന്നല, വളക്കുളം, ഇവിടെ വീട്ടിലേക്ക് എത്തിയ ആള് തബ്ലീഗ് മസ്ജിദിൽ പോകുന്നു. പെരിന്തൽമണ്ണയിൽ അവിടെ 100 പേർക്കൊപ്പം ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് പാലാച്ചിറമാടം മദ്രസയിൽ ചെല്ലുന്നു. അവിടെ 30 പേർക്കൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു. വീണ്ടും ഈ ലഹരി വിമുക്ത പരിപാടിയിൽ പങ്കെടുക്കുന്നു കോഴിച്ചേനയിൽ. 4
ആൾക്കാരുമായി സ്വന്തം സ്ഥാപനത്തിൽ യോഗം കൂടുന്നു. തബ്ലീഗ് മസ്ജിദ് കോട്ടക്കൽ പോകുന്നു 19-ാം തീയതി രാത്രി. അവിടെയും 100 പേർക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. കോട്ടക്കൽ തബ്ലീഗ് മസ്ജിദിൽ പോകുന്നു, 300 പേർക്കൊപ്പം ജുമാ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. വീട്ടിൽ കഴിയുന്നു, 20-ന് വീട്ടിൽ പോയാൽ 21-ന് വീട്ടിലായിരുന്നു. 8-ാം തീയതി തിരൂറ്റങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്നു. ഈ ഇത്രയും ദിവസം വീട്ടിൽ കഴിഞ്ഞു, സാമ്പിൾ ടെസ്റ്റിംഗിന് പോകുന്നു, വീണ്ടും വീട്ടിൽ തന്നെ തുടരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 10-ാം തീയതി അഡ്മിറ്റ് ആവുകയാണ്. അടുത്തയാൾ ഡൽഹിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തുന്നു, അവിടെ നിന്ന് അങ്കമാലി, അങ്കമാലിയിൽ നിന്ന് തബ്ലീഗ് മസ്ജിദിൽ പോകുന്നു. പെരിന്തൽമണ്ണയിൽ രാത്രി അവിടെ ചെലവഴിക്കുന്നു. 13-ന് രാത്രിയാണ് അവിടെ എത്തുന്നത്. 13-ന് പുലർച്ചെ എത്തുന്നു. 13-ന് രാവിലെ വള്ളുവമ്പ്രം മസ്ജിദിൽ 9 പേർക്കൊപ്പം കഴിയുന്നു 15-ാം തീയതി വരെ. 15-ാം തീയതി മസ്ജിദ് വെല്ലൂരിലെ തബ്ലീഗ് മസ്ജിദിൽ പോകുന്നു, അവിടെ 19 വരെ കഴിയുന്നു. 16 പേർക്കൊപ്പം യോഗം ചേരുന്നു. പിന്നെയും പോകുന്നത് ആലത്തൂർ പടിയിലെ തബ്ലീഗ് മസ്ജിദിലേക്കാണ്. 19-ാം തീയതി അവിടെ 17 പേർക്കൊപ്പം 24 വരെ താമസിക്കുന്നു. 24-ന് തബ്ലീഗ് മസ്ജിദ് ചുങ്കത്തറയിൽ 5 പേർക്കൊപ്പം കഴിയുന്നു. 27 വരെ അവിടെ കഴിയുന്നു. 27-ന് ചുങ്കത്തറയിലെ സ്വകാര്യ വസതിയിലേക്ക് മാറുന്നു. 31-ന് വീട്ടിലെത്തുന്നു, നിലമ്പൂർ ചുങ്കത്തറയിലെ വീട്ടിലെത്തുന്നു. വീട്ടിൽ കഴിയുന്നു 8-ാം തീയതി വരെ. 8-ാം തീയതി നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു, സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും ചുങ്കത്തറ വീട്ടിൽ പോകുന്നു. 31-ാം തീയതി വരെ വീട്ടിൽ വിശ്രമിക്കുന്നു. 10-ാം തീയതി രോഗം സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. CV അനുമോദ് ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. അനുമോദ് ഇത് വളരെ വലിയ ഒരു സമ്പർക്ക പട്ടികയാണല്ലോ ഈ റൂട്ട് മാപ്പിലൂടെ പുറത്തു വരുന്നത്. 1000-ൽ അധികം പേരുമായി ഇവരിൽ പലരും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം COVID-19 സ്ഥിരീകരിച്ച 2 പേരുടെ റൂട്ട് മാപ്പും സമ്പർക്ക പട്ടികയുമാണ് മലപ്പുറം ജില്ലയ്ക്ക് ഇപ്പോൾ ആശങ്ക നൽകുന്നത്. ഇവർ 11-12 മാർച്ച് തീയതികളിലാണ് നിസാമുദ്ദീനിൽ നിന്നും മടങ്ങിയെത്തിയത്. അതിനുശേഷം ഏകദേശം 4 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇവർക്ക് അസുഖം സ്ഥിരീകരിക്കുന്നത്. ഈ 4 ആഴ്ച എന്തുകൊണ്ടുണ്ടായി എന്നത് ആരോഗ്യവകുപ്പിന് ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ്. 2 പ്രധാനപ്പെട്ട നിഗമനങ്ങളാണുള്ളത്. ഒന്ന്, അതിൽ ഇവർക്ക് നിസാമുദ്ദീനിൽ നിന്ന് ആകണമെന്നില്ല ഈ വൈറസ് ബാധ ഉണ്ടായത് എന്നതാണ്. നേരത്തെ തന്നെ ഈ ആഴ്ചയിൽ ആദ്യ ദിവസങ്ങളിൽ 2 തബ്ലീഗ് പ്രവർത്തകർക്ക് അസുഖം സ്ഥിരീകരിച്ചിരുന്നു. ഈ അസുഖം സ്ഥിരീകരിച്ചവരുമായിട്ട് ഇപ്പോൾ ഇന്നലെ അസുഖം സ്ഥിരീകരിച്ച 2 പേർക്ക് സമ്പർക്കമുണ്ടായി എന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അത്തരത്തിലൊരു സാധ്യതയാണ് ആരോഗ്യവകുപ്പിന് മുൻപിലുള്ളത്. അതല്ലെങ്കിൽ ഈ 2 ആഴ്ച നിരീക്ഷണം എന്നത് മതിയാകില്ല, 4 ആഴ്ച തന്നെ നിരീക്ഷണം വേണ്ടിവരും എന്നൊരു സാഹചര്യത്തിലേക്ക് പോകും. എന്തുതന്നെയാണെങ്കിലും നിലവിൽ മലപ്പുറം ജില്ലയിൽ കീഴാറ്റൂരിലെ സ്ഥിതി നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പേർക്ക് ഈ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത കൂടുതൽ പേർക്ക് അസുഖം പോസിറ്റീവായിട്ട് വരുന്ന ഒരു സാഹചര്യമുള്ളത്. ഇത് ആശങ്ക നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കണക്കും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 45 പേരാണ് നിസാമുദ്ദീനിൽ പോയി വന്നവരായിട്ട് ജില്ലയിലുള്ളത്. ഇതിൽ 37 പേരുടെ ഫലങ്ങൾ നെഗറ്റീവാണ് എന്നൊരു ആശ്വാസമുണ്ട്. 6 പേരുടെ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ളത്. ഇനി 2 പേരുടെ ഫലങ്ങളാണ് ജില്ലയിൽ വരാനുള്ളത്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലേക്ക് പോകാം. ആകെ 8 പേർക്കാണ് ഇവിടെ തൽക്കാലം രോഗബാധയുള്ളത്, ചികിത്സയിൽ കഴിയുന്നത്. 6748 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 16 പേരും വീടുകളിൽ 6732 പേരും ആണ് ഉള്ളത്. പത്തനംതിട്ടയിൽ ഇനി 680 ഫലം കൂടി വരാനുണ്ട്. ലോക്ക്ഡൌൺ ലംഘനത്തിന് 333 കേസും എടുത്തിട്ടുണ്ട് പത്തനംതിട്ടയിൽ. ടിറ്റോ തങ്കച്ചൻ ചേരുന്നു. ടിറ്റോ, തിരുവല്ലയിൽ നിരീക്ഷണത്തിലിരുന്നപ്പോൾ മരിച്ച വ്യക്തിക്ക് കോവിഡ് ഇല്ല എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസം കൊറോണ നിരീക്ഷണത്തിലുള്ള ഒരു വ്യക്തി മരിച്ചിരുന്നു. ഇദ്ദേഹം അഹമ്മദാബാദിൽ നിന്ന് വന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പരിശോധനാ ഫലം ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം കോവിഡ് പോസിറ്റീവ് അല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് അടക്കമുള്ള നടപടികളിലേക്ക് ബന്ധുക്കൾ കടന്നിട്ടുണ്ട്. ഇദ്ദേഹം അഹമ്മദാബാദിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ കോവിഡ് പോസിറ്റീവ് ആകാനുള്ളൊരു സാധ്യത മുൻനിർത്തിയാണ് ഇദ്ദേഹത്തിൻ്റെ സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. അതിനാൽ തന്നെ മൃതശരീരം സംസ്കരിക്കുന്നത് വൈകിയിരുന്നു. മറ്റൊരു കാര്യം, തണ്ണിത്തോടിൽ നിരീക്ഷണത്തിലിരുന്ന പെൺകുട്ടിയെ ആക്രമിച്ച ഒരു സംഭവം പത്തനംതിട്ടയിലുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് 6 പ്രതികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർ 6 പേരും CPM പ്രവർത്തകരാണ്. ഈ 6 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത ശേഷം ആദ്യം 3 പേരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് 3 പേർ കൂടി പോലീസിലെത്തി കീഴടങ്ങി. ഈ 6 പേരെയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഈ വിഷയത്തിൽ പോലീസ് കൃത്യമായ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നാരോപിച്ച് ഈ നിരീക്ഷണത്തിലുള്ള പെൺകുട്ടി, ആക്രമിക്കപ്പെട്ട വീട് ആക്രമിക്കപ്പെട്ട പെൺകുട്ടി ഇപ്പോൾ നിരാഹാരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് പത്തനംതിട്ടയിൽ. മറ്റൊരു കാര്യം, നാളെ ഈസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കടകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും ഈ സുരക്ഷ ഈ സാമൂഹിക അകലം പാലിക്കാത്തത് കൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകരും പോലീസും ഒക്കെ എത്തി ആളുകളോട് ആളുകളെ മാറ്റുകയും അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നത്. പലയിടങ്ങളിലും ലോക്ക്
ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ചും ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനായി തടിച്ചു കൂടുന്നതിൽ. തിരുവനന്തപുരത്തേക്ക് പോകാം. ആകെ 5 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 4,934 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 114 പേരും വീടുകളിൽ 4,820 പേരുമാണ് ഉള്ളത്. പുതുതായി 73 പേരെ കൂടി നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 143 ഫലമാണ് ഇനി ലഭിക്കാനുള്ളത്. SS ശരൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശരൺ, എന്താണ് ഇന്നത്തെ ജില്ലയിലെ വിവരങ്ങൾ? ആശ്വാസത്തിന് വകയുണ്ടോ? ആ പ്രദീപ്, തലസ്ഥാനത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. എങ്കിൽ പോലും ഒരാഴ്ച കൂടി കനത്ത ജാഗ്രത തുടരാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ മറ്റ് ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൂടി നിരീക്ഷണത്തിലാക്കുന്ന രീതിയിലുള്ള കനത്ത ജാഗ്രത തുടരാൻ തന്നെയാണ് ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഏതായാലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി തന്നെ തുടരുമ്പോഴും ഈ ജാഗ്രത കൂടി തുടരേണ്ട ഒരു സാഹചര്യമുണ്ടെന്നും അവലോകന യോഗത്തിൽ അവലോകന യോഗത്തിൽ വിലയിരുത്തിയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മാത്രം ഇന്ന് 141 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ലഭിക്കാനുള്ളത്. ഇന്നലെ അയച്ച സാമ്പിളുകളുടെ അടക്കം പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പോസിറ്റീവ് കേസുകൾ ഇല്ലാത്തത് തന്നെയാണ് ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമായി മാറുന്നത്. ഒപ്പം ഇന്നലെ മാത്രം പുറത്തു വന്ന 136 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ് ആയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 5 പേരാണ് നിലവിൽ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 80 വയസ്സുകാരിയുടെ ഉൾപ്പെടെ 5 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാലദ്വീപിൽ നിന്നും എത്തിയ ചില വിദേശികൾ തലസ്ഥാനത്ത് കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് അവർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവരെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള നടപടികളിലേക്കും ഇപ്പോൾ സർക്കാർ കടന്നിട്ടുണ്ട്. അതായത് 2 വിമാനങ്ങളായി ആ മാലദ്വീപുകാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന കർശനമാക്കുമെന്നും ഇന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അരുകിയ മത്സ്യം വലിയ തോതിൽ തന്നെ ജില്ലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ മാത്രം 36 ടൺ അരികെ മത്സ്യമാണ് സംസ്കരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് കൂടി ഈ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമായി തുടരുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശരി, SS ശരണാണ് ചേർന്നത് തിരുവനന്തപുരത്തെ വാർത്തകളും. എറണാകുളത്തേക്ക് പോകാം. ആകെ 7 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. ആകെ 2,977 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 24 പേരും വീടുകളിൽ 2,953 പേരുമാണ്. ഇന്നലെ ലഭിച്ച 85 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ്. ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടി രോഗമുക്തനായിരിക്കുന്നു. 108 ഫലം കൂടി ഇനി ലഭിക്കാനുണ്ട്. എറണാകുളത്ത് നിന്ന് ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ജില്ലയിൽ പോസിറ്റീവ് കേസുകൾ നന്നായി കുറയുന്നുണ്ട്, അതേസമയം ലോക്ക്ഡൌൺ ലംഘനത്തിൽ പോലീസ് കേസുകൾ കൂടുകയാണ്. പോലീസ് നടപടി കർശനമാക്കുകയാണോ? എറണാകുളം ജില്ലയിൽ സൂചിപ്പിച്ചതുപോലെ കേസുകളുടെ എണ്ണം കുറയുന്നുണ്ട്. അതായത് പോസിറ്റീവ് കേസുകളുടെ എണ്ണം കുറയുന്നു. ഡിസ്ചാർജ് ആവുന്ന ഇനി 7 കേസുകൾ മാത്രമേ ഉള്ളൂ പോസിറ്റീവായിട്ട് ആശുപത്രിയിലുള്ളൂ എങ്കിലും പോലീസ് ലോക്ക്ഡൌൺ നിയമലംഘനത്തിനെതിരെ പോലീസ് എടുക്കുന്ന കേസുകളുടെ എണ്ണം കൂടി വരികയാണ്. കാരണം കഴിഞ്ഞ ദിവസം വരെ 147 കഴിഞ്ഞ ദിവസം മാത്രമായിട്ട് എടുക്കേണ്ട വന്നൊരു സാഹചര്യത്തിൽ വന്നു. കാരണം കൂടുതലായിട്ട് തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇരുചക്ര വാഹനങ്ങൾ കൂടുതലായി ചിലയിടങ്ങളിലെങ്കിലും ഇറങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴത് മുഖ്യ നിരത്തിലേക്ക് തന്നെയും കൂടുതലായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ കാറുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ വരുന്നു എന്ന പോലീസിന്റെ പൊതുവിൽ നിരീക്ഷണമുണ്ട്. ഈ രീതിയിൽ എടുത്തിരിക്കുന്ന കേസുകൾ അത്രയും ഈ വാഹനങ്ങൾ നിയന്ത്രണമില്ലാതെ റോഡുകളിലേക്ക് ഇറങ്ങുന്നു എന്നത് സംബന്ധിച്ചാണ്. ഇന്ന് വേഷം മാറി, അതായത് ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരുടെ വേഷം, അവരുടെ ബനിയാനും ലോഗോയും എല്ലാം ധരിച്ചുകൊണ്ട് നഗരം കാണുവാൻ വേണ്ടി മാത്രമായി ഇറങ്ങിയ 2 പേരെ പോലീസിന് ഈ രീതിയിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വന്നു. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ടാണ് പോലീസ് നടപടികൾ കർശനമാക്കുന്നത്. ഈ നിയമലംഘനം ഈ 14-ാം തീയതി വരെയും, അതായത് ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന ഒരു ഈ സമയം വരെയും വളരെ കർശനമായിട്ട് തന്നെ നേരിടും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കൊച്ചി നഗരത്തിൽ പ്രത്യേകിച്ച് റൂറൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ നിയമലംഘകർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുകളുടെ എണ്ണവും കൂടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് എറണാകുളത്ത് നിന്ന് ചേരുന്നത്. കേസുകളുടെ എണ്ണം കൂടി വരുന്നു ലോക്ക്ഡൌൺ ലംഘനത്തിന്. കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് ഇപ്പോൾ 7 പേരാണ് ചികിത്സയിൽ തുടരുന്നത്. 17,824 പേർ ഇപ്പോഴും നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 30 പേരും വീടുകളിൽ 17,894 പേരും. കോഴിക്കോട് ചികിത്സയിലുള്ള 2 പേരുടെ പുതിയ ഫലം നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഇവർ രോഗമുക്തി നേടിയിരിക്കുന്നു. 29 ഫലം കൂടി ഇനി ലഭിക്കാനുണ്ട്. നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കിയത് 4,849 പേർ. മുഹമ്മദ് ഷഹീദ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. കോഴിക്കോട് നിന്ന് ശുഭകരമായ വാർത്തകളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. രോഗികൾ ഡിസ്ചാർജ് ചെയ്തു പോകുന്നു, നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം കുറയുന്നു, നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കുന്നു, പോസിറ്റീവ് കേസുകൾ ആകാതെ തന്നെ പുതിയ കേസുകൾ റിപ്പോർട്ടും ചെയ്യുന്നില്ല. ജില്ലയ്ക്ക് ആശ്വാസം നൽകുന്നതല്ലേ പുതിയ വാർത്തകൾ? നിയന്ത്രണങ്ങളിൽ എന്തെങ്കിലും ഇളവ് നൽകേണ്ട സാഹചര്യമുണ്ടോ കോഴിക്കോട്ട്?
കോഴിക്കോട് ജില്ലയിൽ ഇന്നലെയും രണ്ട് പേർക്ക് COVID-19 രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശുഭകരമായി പങ്കുവെക്കാനുള്ള വാർത്ത. മൊത്തം കോഴിക്കോട്ടുകാരായ 6 പേർ ഇതിനകം രോഗം ഭേദമായി മടങ്ങി. രണ്ട് കാസർഗോഡ് സ്വദേശികളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് രോഗം ഭേദമായി മടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. ഇനി ഒരു 6 കോഴിക്കോട് സ്വദേശികൾ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. ഒരു കണ്ണൂർ സ്വദേശിയുമുണ്ട്. പക്ഷേ ഇവർക്കാർക്കും ഗുരുതരമായ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ അസുഖം ഭേദമായി മടങ്ങിയവരും ഇപ്പോൾ ചികിത്സയിലുള്ളവരും ആരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയേണ്ട ഒരവസ്ഥയുമില്ല. എല്ലാവരുടെയും ആരോഗ്യനില മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് ഏറ്റവും ശുഭകരമായ വാർത്തയാണ്. ഇന്നലെ 1650 പേർ ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇവർക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം കോഴിക്കോട് നിന്ന് എടുത്തു പറയാനുള്ള ഒരു നേട്ടം ആയി പറയാനുള്ളത് എല്ലാ രോഗം ബാധിതരായ COVID-19 പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തവരെല്ലാം തന്നെ പുറത്തുനിന്ന് വന്നവരാണ് എന്നുള്ളതാണ്. പ്രവാസികളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരും ഒപ്പം തന്നെ നിസാമുദ്ദീൻ നിന്ന് രോഗം ബാധിതരായി വന്നതുമാണ്. അവരിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പടരാൻ ഇടയാക്കിയിട്ടില്ല എന്നതും കോഴിക്കോട് നിന്ന് പങ്കുവെക്കാനുള്ള വാർത്തയാണ്, ഒരു നല്ല വാർത്തയാണ്. കാരണം ആ രീതിയിൽ ക്വാറന്റൈൻ സംവിധാനം കോഴിക്കോട് ജില്ലയിൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണിത്. തുടക്കത്തിൽ തന്നെ മറ്റ് ജില്ലകളിൽ ക്വാറന്റൈൻ എണ്ണം കുറവായിരുന്ന സമയത്ത് 10,000-15,000 ക്വാറന്റൈൻ ആദ്യഘട്ടത്തിൽ തന്നെ കോഴിക്കോട് ഉണ്ടായിരുന്നു. ഇത് നടപ്പാക്കിയതിന്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണമാണ് കോഴിക്കോട്. അതിന്റെ ഗുണമാണ് തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ ക്വാറന്റൈൻ ഏർപ്പെടുത്തി ആൾക്കാരെ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയതിന്റെ ഫലമാണ് ഇന്ന് കോഴിക്കോട് കാണുന്നത്. മുഹമ്മദ് ഷഹീദാണ് ചേർന്നത്. ആലപ്പുഴയിലേക്ക് പോകാം. ആകെ 3 പേരാണ് ചികിത്സയിലുള്ളത്. 7,046 പേർ അവിടെ നിരീക്ഷണത്തിനുണ്ട്. ആശുപത്രിയിൽ 11 പേരും വീടുകളിൽ 7,035 പേരും. ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. എന്താണ് ശരണ്യ ഇന്ന് ആലപ്പുഴയിലെ അവസ്ഥ? കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കർശന നിയന്ത്രണങ്ങളുമായി തന്നെ പോലീസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെ ഈസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരത്തിലിറങ്ങുന്ന ആളുകളുടെ എണ്ണം ഇന്നലെയൊക്കെ ധാരാളമായി കൂടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 190 കേസുകൾ, അതായത് ആദ്യഘട്ടത്തിൽ ആളുകൾ സഹകരിച്ചിരുന്നത് പോലെ സഹകരിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് 190 കേസുകളിലേക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ കർശന നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ലോക്ക്ഡൌണിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയടക്കം നടത്തുന്നു. മാത്രമല്ല എല്ലാ ജംഗ്ഷനുകളിലും കൃത്യമായ ചെക്കിംഗ് രീതിയുമുണ്ട്. അത്തരത്തിൽ കർശന നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് നിസാമുദ്ദീൻ വന്ന കേസുകളാണ് പ്രധാനമായും ജാഗ്രതയോടുകൂടി ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്. 2 കേസുകളാണ് ഇപ്പോൾ നിസാമുദ്ദീൻ വന്നത് പോസിറ്റീവ് ആയിട്ടുള്ളത്. മാത്രമല്ല 12 പേരടങ്ങുന്ന സംഘമാണ് ആലപ്പുഴയിലേക്ക് മടങ്ങി വന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ ഹരിപ്പാടും മാവേലിക്കരയിലും ഒക്കെയുള്ള ആശുപത്രികളിൽ തന്നെ നിരീക്ഷണത്തിലാണ്. ഇവരെയാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ഇവർ വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ ആദ്യഘട്ടത്തിലെ പോയതുകൊണ്ട് തന്നെ ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ട ആളുകളുടെ എണ്ണം തന്നെ കുറവാണ്. പൊതുവെ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ വീടുകൾ നിരീക്ഷണത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നും പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇനി വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്ന, ലോക്ക്ഡൌൺ പിൻവലിച്ചാൽ കൂടിയും വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞതായി ഇന്നലെ മന്ത്രി ജി സുധാകരനടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഇനി അടുത്ത ഘട്ടമായി തുടങ്ങേണ്ട കാര്യങ്ങൾ. അതായത് ഹൗസ് ബോട്ടുകളിലടക്കം ഇവർക്ക് നിരീക്ഷണ മുറികൾ ഒരുക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഒപ്പം ഹോം സ്റ്റേകളും ടൂറിസം കേന്ദ്രങ്ങൾ, പ്രധാനമായി ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ, വിവിധ കളക്ട്രേറ്റിൽ നിന്നടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പരിശോധിക്കുകയും അത്തരത്തിൽ മുറികളുടെ എണ്ണം അടക്കം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം സജ്ജീകരണങ്ങളും ഒരു ഭാഗത്തുകൂടി മുന്നോട്ട് പോകുന്നു. ഒപ്പം എല്ലായിടത്തും കമ്മ്യൂണിറ്റി കിച്ചണുകളടക്കം നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നിരത്തുകളിൽ ഇറങ്ങുന്ന ആഘോഷങ്ങൾ ആണെങ്കിൽ കൂടിയും, ആഘോഷ ദിവസങ്ങളാണെങ്കിൽ കൂടിയും നിരത്തുകളിലേക്ക് ഇറങ്ങുന്ന അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ഇറങ്ങണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ശരി, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകിയത്. തൃശൂരിലേക്ക് പോകാം. തൃശൂരിൽ 6 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 15,193 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 24 പേരും വീടുകളിൽ 15,169 പേരും. പുതുതായി 46 പേർ കൂടി ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. 17 ഫലം കൂടി ഇനി ലഭിക്കാനുണ്ട്. ഇന്നലെ ഒരു കോവിഡ് ബാധിതന്റെ ഫലം കൂടി നെഗറ്റീവായി. അതായത് ഒരു രോഗബാധിതൻ കൂടി രോഗവിമുക്തി നേടിയിരിക്കുന്നു. സുബി വിശ്വനാഥൻ ചേരുകയാണ് തൃശൂരിൽ നിന്ന്. സുബി, എന്താണ് തൃശൂരിലെ ഇന്നത്തെ വാർത്ത? ഒരാൾ കൂടി രോഗമുക്തനായിരിക്കുന്നു അല്ലേ? ഒരാളുടെ ഒരു ഫലമാണ് വന്നിരിക്കുന്നത്, അത് നെഗറ്റീവായി വന്നിരിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. മറ്റൊരു ഒരു ഫലം കൂടെ നെഗറ്റീവ് ആയതിനു ശേഷം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒപ്പം തന്നെ 17 ഫലങ്ങളാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ 17 ഫലങ്ങൾ വന്നാൽ
ഒത്തി വന്നാൽ പോലും ഭയക്കേണ്ട സാഹചര്യമില്ല. ഇവരുമായി ബന്ധപ്പെട്ടവരെ എല്ലാം തന്നെ നിരീക്ഷണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു എന്ന ആത്മവിശ്വാസം ഇപ്പോഴും ജില്ലാ ഭരണകൂടം വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട സമൂഹ വ്യാപനത്തിനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് തൃശൂർ തന്നെയാണ് ജില്ലാ ഭരണകൂടവും സുവി വിശ്വനാഥനാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിലാകെ 3 പേർക്കാണ് രോഗബാധയുള്ളത്. 4372 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 8 പേർ മാത്രമാണ്, മറ്റുള്ളവർ വീടുകളിലുമാണ്. ഇടുക്കി ജില്ലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. അതേസമയം അയൽ സംസ്ഥാനത്ത് നിന്നുള്ള തേനി അടക്കമുള്ള പ്രദേശങ്ങളിൽ കാര്യമായ രീതിയിൽ രോഗബാധ പടരുന്ന സാഹചര്യത്തിൽ മൂന്നാർ പട്ടണം പൂർണ്ണമായി അടച്ചിട്ടിരുന്നു. കർശനമായ പരിശോധനയാണ് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനീഷ് ചേരുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇടുക്കി ജില്ലയിൽ പുതിയ COVID-19 കേസുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ 10 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവർ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. 4372 പേർ ആശുപത്രികളിലും വീടുകളിലുമായി ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. 40 പേരെ ഇന്നലെ ആശുപത്രികളിൽ നിന്നും ഒപ്പം വീടുകളിൽ നിന്നും നിരീക്ഷണത്തിൽ മാറ്റിയിരിക്കുന്നു. എന്നാൽ പുതുതായി 40 പേർ നിരീക്ഷണത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. ജില്ലയിൽ രോഗവ്യാപനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളായ തേനി അടക്കമുള്ള സ്ഥലങ്ങളിൽ COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. തേനിയിൽ മാത്രം 40-ൽ ആളുകൾക്കാണ് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 30-ന് ആളുകൾ അതിർത്തി ഗ്രാമങ്ങളോട് ചേർന്ന് താമസിക്കുന്നു. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത പുലർത്തുകയാണ്. ഇവിടെ നിന്നും ആളുകൾ കാട്ടിലൂടെയും മറ്റും കേരളത്തിലേക്ക് നുഴഞ്ഞു വരുന്നതിനുള്ള സാധ്യതകളും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാറിൽ കഴിഞ്ഞ ദിവസം മുതൽ ഏർപ്പെടുത്തിയ പൂർണ്ണ അടച്ചുപൂട്ടൽ വൻ വിജയകരമായി മാറിയിരിക്കുന്നു. പട്ടണങ്ങളിലേക്ക് തീരെ ആളുകൾ എത്താത്തൊരു സാഹചര്യമുണ്ട്. കുട്ടികളടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങിയാൽ കേസെടുക്കും എന്ന പോലീസ് മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിലെ അയവിനുശേഷം കർശന നിയന്ത്രണങ്ങൾ വരുത്തിയതോടെ കാര്യങ്ങൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം വാഹനങ്ങൾ വഴിയിലേക്കും മറ്റും ഇറക്കുന്നവർക്കെതിരെയും കർശനമായ നടപടികളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് ചേർന്നത്. ഇടുക്കിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാം. ആകെ 7 പേർക്കാണ് ഇപ്പോൾ രോഗബാധയുള്ളത്. 7183 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇവരിൽ 10 പേർ ആശുപത്രിയിലും 7173 പേർ വീടുകളിലുമാണ് കഴിയുന്നത്. വി വിനോദ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. വിനോദ്, ചികിത്സയിൽ 7 പേർ മാത്രം, ഇന്നലെ പുതിയ കേസുകളും ഇല്ല. എന്താണ് മറ്റു വിവരങ്ങൾ? നിലവിൽ സമൂഹവ്യാപനത്തിന്റെ ഒരു ആശങ്കയോ ഭീതിയോ കൊല്ലം ജില്ലയിൽ വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. 7 പേർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഒരു ഗർഭിണി അടക്കമാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗൃഹനിരീക്ഷണത്തിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണത്തിലുണ്ടായ ഗണ്യമായ കുറവാണ്. 18,000 എന്ന ഒരു സംഖ്യയായിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ 7,000 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വിദേശത്തുനിന്ന് വന്നവരോ ഡൽഹി സമ്മേളനവുമായി ബന്ധപ്പെട്ട് തിരികെ എത്തിയവരും അവരുമായി അടുത്ത് ഇടപഴകിയവരും, ആ തരത്തിൽ മാത്രമാണ് ഇതുവരെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹ വ്യാപനത്തിൻ്റെ ഒരു ആശങ്ക ഈ ഘട്ടം വരെ ജില്ലയിലില്ല. മറ്റൊരു കാര്യം, മത്സ്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്നും പഴകിയ മീൻ ജില്ലയിൽ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ബൈപ്പാസിൽ കല്ലും താഴത്തും അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയിലുമാണ് ഇത്തരത്തിൽ മത്സ്യം പിടികൂടിയത്. കടലിലും തീരസംരക്ഷണ സേന ഉൾപ്പെടെയുള്ളവരുടെ കർശനമായ പരിശോധന നടക്കുന്നുണ്ട്. അത്തരത്തിൽ മത്സ്യമേഖലയിലും ഒരു അനാവശ്യ പ്രതിസന്ധി അതല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നു. നിലവാരം കുറഞ്ഞ അല്ലെങ്കിൽ പഴകിയ അഴുകിയ മത്സ്യം കൊണ്ടുവരാനുള്ള ശ്രമം ആണ് അധികൃതർ ഇടപെട്ട് തടഞ്ഞത്. പാലക്കാട്ട് ഇപ്പോൾ 7 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 16825 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇവരിൽ 30 പേർ ആശുപത്രിയിലും മറ്റുള്ളവർ വീടുകളിലുമാണ്. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ് പാലക്കാട് നിന്ന്. പ്രസാദ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പാലക്കാട് ഇന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്, ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ, തുടർ പരിശോധനാ ഫലങ്ങൾ തന്നെയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ആ പരിശോധനാ ഫലം ലഭിക്കും എന്നതാണ് DMO ഓഫീസ് വ്യക്തമാക്കുന്നത്. 7 കേസുകളാണ് ഇവിടെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 6 പേരുടെയും തുടർ പരിശോധനാ ഫലങ്ങൾ ഇന്ന് ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നമുക്ക് എത്ര പേരുടെ കേസ് ഇനി വീണ്ടും നെഗറ്റീവ് കാണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. നാളെ തന്നെ ഇതിൽ മെഡിക്കൽ ബോർഡ് അംഗീകരിച്ചാൽ അവർക്ക്
നാളെ തന്നെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയും എന്നതാണ് ഡി എം ഒ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. മറ്റൊന്ന്, ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ ജില്ലയിൽ പുതിയ കേസ് നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ പോലും പരിശോധനകളിലും നടപടികളിലും ഒന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നില്ല. കർശനമായ നടപടികൾ തന്നെയാണ് പോലീസ് സ്വീകരിക്കുന്നത്. പോലീസ് കർശനമായ നിരീക്ഷണവും നടപടികളും തുടരുന്നു പാലക്കാട്ടും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേർന്നത്. വയനാട്ടിലേക്ക് പോകാം. ഒരാൾ മാത്രമാണ് പാലക്കാട് വയനാട്ടിൽ ചികിത്സയിലുള്ളത്. പക്ഷേ 10,870 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇവരിൽ 7 പേർ മാത്രമാണ് ആശുപത്രിയിൽ, മറ്റുള്ളവർ വീടുകളിലുമാണ്. രതീഷ് വാസുദേവൻ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ആശ്വാസകരമായ വാർത്തകളാണല്ലോ പൊതുവെ. വയനാട്ടിൽ നിന്ന് പൊതുവെ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് നൽകാനുള്ളത്. കാരണം നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകൾ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കി ധാരാളം പേർ പുറത്തേക്ക് വരുന്നു. ഇന്നലെ 247 പേർ പുറത്ത് നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കി. ഇതുവരെ 2,120 പേർ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. അതുപോലെ ജില്ലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ ഇടപെടുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ സഹകരണ ബാങ്കുകളും സൊസൈറ്റികളെയും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇവർ നേരിട്ട് കർഷകരിൽ നിന്ന് ഇത്തരം കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമം ആണ് വയനാട്ടിൽ നടക്കുന്നത്. കർഷകർക്ക് ആശ്വാസം നൽകുന്ന നടപടി. കോട്ടയത്തേക്ക് പോകാം. ആരും തന്നെ ചികിത്സയിലില്ല. അതേസമയം 2,585 പേർ നിരീക്ഷണത്തിലുണ്ട്. ഒരാൾ മാത്രമാണ് ആശുപത്രിയിൽ, അതും കഴിഞ്ഞ ദിവസം മാത്രം പ്രവേശിപ്പിച്ചയാളാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എന്താണ് കോട്ടയത്തെ സ്ഥിതി? പൊതുവെ ആശങ്കാജനകമല്ലല്ലോ. തീർച്ചയായും ഇന്നത്തെ പരിശോധനാ ഫലം വരുമ്പോൾ ഇവരുടെ പരിശോധനാ ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് 8 പേരുടെ പരിശോധനാ ഫലം അതിലുണ്ടാകുമെന്ന് കരുതുന്നു. ഒരുപക്ഷെ കോട്ടയത്തെ സംബന്ധിച്ച് സമീപ ദിവസങ്ങളിലുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു ഫലം തന്നെയാണ്. കാരണം അവർ ഒപ്പം യാത്ര ചെയ്തു, ഈ വീട്ടിലെത്തി, അടുത്ത സമ്പർക്കം പുലർത്തി, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. നമുക്ക് ഈ കോവിഡ് കേരളത്തിൽ 2ാം ഘട്ടത്തിൽ സ്ഥിരീകരിച്ച ആദ്യ സംഭവം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്തരത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തവരാണ് ഈ കേസും. എന്തായാലും വൈകുന്നേരത്തോടുകൂടി പരിശോധനാ ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോട്ടയത്തെ സംബന്ധിച്ച് പരിശോധന ശക്തമായി തുടരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഇറച്ചിക്കടകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ പോലീസിന്റെ കർശനമായ നിയന്ത്രണം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് ചേർന്നത്. അവിടെയും കടകളിൽ നല്ല തിരക്ക്. കോവിഡ് 19 ജില്ലാ റിപ്പോർട്ട് ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. അടുത്ത ജില്ലാ റിപ്പോർട്ട് രാത്രി 9:00. നമസ്കാരം.